അപ്പോൾ നമുക്ക് പെർഫോമൻസ് അനാലിസിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അപ്പോൾ നമ്മൾ ഓരോ ചെറിയ സിമ്പിൾ പ്രോബ്ലം തുടങ്ങി ഒരു മൂന്നാലഞ്ച് പ്രോബ്ലംസ് അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുൾ ഐഡിയ നിങ്ങളിലേക്ക് വരത്തുള്ളൂ അതായത് ഏത് പ്രോബ്ലും നമുക്ക് ലോജിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ അല്ലാതെ ഈ ഒരു പ്രോബ്ലം വന്നിട്ട് ഇത് തന്നെയായിരിക്കും ചോദിക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രോബ്ലംസ് ഒരുമിച്ച് പഠിക്കുമ്പം നമ്മൾ പഠിക്കണം നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് ഇങ്ങനെ ആയിരിക്കണം ഈ ബേസിക് പ്രോബ്ലം ഇതാണ് അപ്പോൾ ഇതിൽ ഇതൊക്കെയാണ് ചെയ്തത് നമ്മൾ ഇതുവരെ കണ്ട ഇക്വേഷൻസിൻ്റെ ഒരു സബ്സ്യൂഷനും പ്രോബ്ലത്തിൽ നിന്ന് ടൈംസ് മനസ്സിലാക്കുന്നതായിരിക്കും നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോബ്ലത്തിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ആ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം ഈ അഞ്ച് പ്രോബ്ലം എല്ലാം കൂടി കൂടുമ്പോഴത്തേക്ക് ഇതിൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഒരു ഫോർ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് പെട്രോൾ എഞ്ചിൻ ഫോർ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് സ്മാൽ ട്രെ എന്നാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടു സ്മാൾ ട്രെൻ എൻ ഈസ് ഈക്വ് ഫോർ കൊടുത്തു ഒരു പെട്രോൾ എഞ്ചിനാണ് ഡെവലപ്സ് എത്ര കിലോ വാട്ട് പതിനാല് പോയിൻറ്റ് സെവൻ അപ്പോൾ പവർ എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ കിലോ വാട്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഹോൾസ് പവറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എച്ച് പിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പോയിൻറ്റ് സെവൻ ഫോർ സിക്സ് ഇത് ഇത്രയും അല്ലെങ്കിൽ പോയിൻറ്റ് സെവൻ ഫോർ ഫൈവ് അത്രയും കിലോ വാട്ടാണെന്ന് ആലോചിക്കുക അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിലോ വാട്ടിലാവും അറ്റ് തൗസൻഡ് ആർ പി എം എൻ ഈസ് ഈക്വൾ ടു എത്രയാണ് തൗസൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ തന്നെ കാണുവരുത് അത് യൂണിറ്റ് കൺവേർട്ട് ഡി അറിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ അത് കളഞ്ഞിട്ട് പോയിരുത് ആ കോസ്റ്റൻ ദ മീൻ എഫക്റ്റീവ് പ്രഷർ ഈസ് പി എം വിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ബാർ പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ദ ബോർ ആൻഡ് സ്ട്രോക്ക് ഓഫ് ദ എഞ്ചിൻ ബോർ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ് ബോർ എന്ന് പറയുന്നത് നമ്മുടെ ഡയമീറ്റർ ആണ് ഡി കണ്ടുപിടിക്കണം ഹാൻഡ് സ്ട്രോക്ക് ഓഫ് ദ എൻജിൻ ദാറ്റ് ഈസ് എൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ലെന്ത് എല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ എടുത്ത് നമ്മുടെ ഇക്വേഷൻസിലൊക്കെ എടുത്തത് അപ്പോൾ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം സ്ട്രോക്ക് ഓഫ് ദ എൻജിൻ ഇഫ് ദ ലെന്ത് ഓഫ് സ്ട്രോക്ക് ഈസ് വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ദ ബോർ അതായത് ലെന്ത് ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എൽ ഇറ്റ് ഈസ് ഇക്വൾഡ് വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ദ ബോർ ബോർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി ആണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മറ്റേത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് അറിയാനുള്ള പവർ കിടപ്പാണ് അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം പവർ എന്ന് പറയുന്നത് പി ഇസ് ഈക്വൾ ടു ടു പൈ എൻ ടീ ബൈ സിക് പോകേണ്ട ഡവലപ്സ് എന്ന് പറഞ്ഞ് പറഞ്ഞേക്കാം അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാൻ കാര്യം നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്നത് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ ആണ് ഇൻഡിക്കേറ്റഡ് പവർ ഐ പി ഇസ് ഈക്വൾ ടു എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് എടുത്ത് നോക്കാം ഐ പി എന്ന് പറയുന്ന ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എൻ ഇൻറ്റു മെയിൻ എഫക്റ്റീവ് പ്രഷർ പി എം ഇൻ എന്താണ് എൽ ഇൻറ്റു എ ഇൻറ്റു എൻ ഇൻറ്റു കെ ഇൻറ്റു ടെൻ ഡിവഡ് ബൈ സിക്സ്റ്റി അപ്പോൾ നമ്മൾ ആലോചിക്കുക ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്ന കിലോവാട്ട്സിലാണ് വരേണ്ടത് എൻ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പവർ എന്ന് പറയുന്നത് എന്തിലാണ് കിലോവാട്ടിലാണ് അപ്പോൾ തന്നിരിക്കുന്നത് വാട്ടിലെടുത്ത് അടിച്ച് കെട്ടിയിട്ട് ഇവിടെ എടുത്ത് വിട്ടു വിട്ടു എടുക്കരുത് ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ കിലോ വാട്ടിലാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ തന്നത് ഡിസൈൻ ചെയ്യുന്ന പോലെ അങ്ങ് പഠിച്ചാൽ മതി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഫോർ ആണ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ആണ് മീൻ എഫക്റ്റീവ് പ്രഷർ നമ്മൾ ബാറിൽ തന്നെ സബ്സ്റ്റ്യൂട്ട് ഇടൂന്ന് പറഞ്ഞു വേറെ ഏതെങ്കിലും യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ബാർ ആക്കിയിട്ട് ഇവിടെ കൊടുക്കാവൂ ഫൈവ് പോയിൻ്റ് ഫൈവ് ഇൻ്റു ലെന്ത് ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് ആറിൻ്റെ എല്ലാം അതേപോലെ ഇട്ടു വാട്ട് ഇസ് ഏരിയ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ബോറിൻ്റെ ഏരിയ ആ വിച്ച് ഈസ് സ്പൈഡീസ്കയർ ബൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അത് പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഫോർ എന്ന് എഴുതി ഇൻറ്റു എൻ കെ എൻ എന്ന് പറയുന്നത് ആർ പി എം ആണ് വിച്ച് ഈസ് ഈക്വൽ ടു തൗസൻഡ് ആർ പി എം നമ്മൾ പെട്രോൾ എഞ്ചിൻ അവലോസ് ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ വരുമ്പോഴത്തേക്കും കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് അത് കാര്യമൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നില്ല വൺ ബൈ ടു ഇൻറ്റു ടെൻ ദോൾ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി അല്ലേ അപ്പോൾ നമുക്കിവിടെ എല്ലിൻ്റെ കേസിൽ വൺ പോയിൻറ്റ് ഫൈവ് ഡി എന്ന് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഫുൾ ഡീലാവും ഇവിടെ അൺൺസ് എല്ലും ഡിയുമാണ് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് ഡി എന്ന് ഈ എല്ലിന് സബ്സ്ക്രിപ്ഷൻ കൊടുത്താൽ ബാക്കി എല്ലാം എന്താണ് ഇക്വേഷൻ ഫുൾ ഡീലാവും അവിടെ നമുക്ക് കിട്ടാം ഇപ്പോൾ ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ ഈസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എല്ലിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഡി ഇൻറ്റു ബാക്കിയുള്ള എന്താണ് പൈ ഡി സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു തൗസൻഡ് ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു ടെൻ ദോൾഡ് ഇവിടെ ബൈ സിക്സ് ഈ അതും കൂടെ ഞാൻ ഇപ്പുറത്ത് നിന്നു ഇപ്പുറത്തൂന്ന് മൾട്ടിപ്ലൈ ചെയ്തു ഇനി നമുക്കിവിടെ വേണ്ടത് ഡിയും ഡി സ്ക്വയറും കൂടെ എന്തായി മാറും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡി ക്യൂബായിട്ട് മാറും ബാക്കി അപ്പോൾ ഇത് രണ്ടും മാത്രം റൈറ്റ് സൈഡായിട്ട് ബാക്കിയെല്ലാം എനിക്ക് പുറത്തോണ്ടു അപ്പം സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടീൻ പോയിൻ്റ് സെവൻ സിക്സ്റ്റി അല്ലെടിയും സിക്സി ആണോ സിക്സ് സിക്സ് ആണ് സോറി ഇതൊക്കെയാണ് പ്രശ്നം ഇവിടെ ഒരു ടെൻ ഉള്ളപ്പോൾ സിക്സ് ആണ് അപ്പോൾ എക്വേഷൻ്റെ ഏതാണോ അതാണ് നമ്മൾ എഴുതുകൊടുക്കുക ഓക്കെ സിക്സി ഞാൻ ടു പോയിൻ്റി ബൈ സിക്സ്റ്റി എന്നുള്ള ഇതിൽ ചിന്തിച്ചു നമ്മൾ എന്തുകൊണ്ടാണ് സിക്സ് ആയതെന്നൊക്കെ നമ്മളവിടെ പറഞ്ഞതാണ് ഓക്കെ സിക്സ് ഇൻറ്റു ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ ന്യൂമറിക്കൽ റേസ് ഉണ്ടായി നോക്കണേ പിന്നെ ഫോർ എന്ന് പറയുന്നത് ഡിനോമേറ്റർ കിടക്കുമ്പോൾ ഇപ്പോൾ വരുമ്പോൾ ന്യൂമറേറ്റർ ഫോറിൻ്റെ മുകളിൽ വരുമ്പോൾ നയൂമേറ്റർ ആകുമ്പോൾ അല്ലേ പിന്നെ അടുത്ത ഡിനോമിനേറ്ററി വൺ ബൈ ടു ഓക്കെ ഇവിടെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി സോൾവ് ചെയ്തിരിക്കാം ഞാനിങ്ങനെ ഒന്നും പറയുന്നില്ല വൺ ബൈ ടു എന്ന് പറയുന്നത് ഇത് ഇത് രണ്ടും കൂടെ ഇപ്പോൾ എന്താണ് ഫൈവ് ആയെന്ന് വയ്ക്കുക അപ്പോൾ അങ്ങനെ എല്ലാം ബാക്കി എല്ലാം ഡിനോമിനേറ്ററി കൊണ്ടുവന്നാൽ മതി വിച്ച് ഇസ് ഈക്വൾ ടു ഫോർ ഇൻറ്റു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് പിന്നെ അടുത്ത് എന്താ പൈ ബൈ ഫോർ അല്ല പൈ ഫോർ അങ്ങ് പോയി പൈ ഉണ്ട് പിന്നെ അടുത്ത തൗസൻഡ് ഇവിടെ ഉണ്ട് പിന്നെ വൺ ബൈ ടു എന്ന് പറയുന്ന സാധനം ഡിനോമീറ്റർ അല്ലെങ്കിൽ മോളിൽ ഇപ്പോൾ ടു നൂറ് എയ്റ്റിലാണ് വരുന്നത് വൺ ബൈ ടു ഇൻറ്റു ടെൻ ഫൈവ് എന്ന് പറഞ്ഞെടുത്ത് അതിന് ഡിനോമിനേറ്റർ ആയി ഉച്ച സീക്കൾട്ട് ഇവിടെ നിന്ന് ഡി ഒരു വാല്യൂ കിട്ടും അവിടെ നിന്ന് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ പോയിൻ്റ് സീറോ എയ്റ്റ് നയൻ ആണ് കേട്ടോ പോയിൻ്റ് സീറോ എയ്റ്റ് ഞാനല്ല എയ്റ്റ് സെവൻ നയൻ അത്രയും മീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് മില്ലിമീറ്റർ ആക്കുവാണെങ്കിൽ ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ചെയ്താൽ മതി ഡി ഇസ് ഈക്വൾ ടു പോയിൻറ്റ് സീറോ എയ്റ്റ് സെവൻ നയൻ ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ മില്ലിമീറ്റർ അപ്പോൾ ഡയമീറ്റർ കിട്ടി ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം വി നോ ദാറ്റ് എൽ ഇസ് ഈക്വൾ ടു വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഡി വിച്ച് ഈസ് ഈക്വൾ ടു വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഡിൻ്റെ വാല്യൂ പോയിൻറ്റ് സീറോ എയ്റ്റ് സെവൻ നയൻ ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ മില്ലിമീറ്റർ അപ്പോൾ അത് ചെയ്യുമ്പോൾ ലെന്ത് ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറയുന്നത് വൺ തേർട്ടി വൺ പോയിൻറ്റ് എയ്റ്റ് മില്ലിമീറ്റർ എന്ന് വരും ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൊസ്റ്റനാണ് അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം ഈ കുറേ ഇക്വേഷൻസ് ഉണ്ട് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ പെർഫോമൻസ് തന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച എല്ലാ ഇക്വേഷൻസ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ വരും ആൻസർ അഥവാ തെറ്റിയാലും നിങ്ങൾക്ക് മാർക്ക് വരും അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഒന്നുമില്ല ഇല്ല നമ്മൾ ഇവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് കാര്യങ്ങൾ അതിൻ്റെ ഒരു അൺനോൺ ഉണ്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ പവർ ഉള്ളതുകൊണ്ട് ഇൻഡിക്കേറ്റർ പവറിൻ്റെ ഒരു ഇക്വേഷൻ എടുത്ത് അതിൽ അൺനോൺസ് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ റേഷ്യോ വെച്ച് ഞാൻ എന്ത് ചെയ്തു അഡോണായിട്ടുള്ളൊരു സാധനം സോൾവ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ അവസാനിപ്പിക്കാം അത് കഴിഞ്ഞ് നിങ്ങൾക്കാണ് എനിക്ക് രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് വരുന്നത് എ ഫോർ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് സ്പാർക്ക് സ്പാർക്കിഗ്നേഷൻ എഞ്ചിൻ ഡെവലപ്സ് എ മാക്സിമം ബ്രേക്ക് ടോർക്ക് ഓഫ് വൺ സിക്സ്റ്റി നൂറ്റൻ മീറ്റർ ടോർക്ക് തന്നിട്ടുണ്ട് ബ്രേക്ക് ടോർക്ക് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത് ടോർക്ക് എന്ന് പറഞ്ഞെടുത്താൽ മതി ഇറ്റ് ഈസ് ഈക്വൽ ടു നൂറ്റി അറുപത് നൂറ്റൻ മീറ്റർ അറ്റ് മുന്നൂവായിരം

അപ്പോൾ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബോർ ആൻഡ് ടോർക്ക് അപ്പോൾ ലെന്ത് കണ്ടുപിടിക്കണം ബോർ ഡയമീറ്റർ ഡി കണ്ടുപിടിക്കണം ദ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ അറ്റ് ദ മാക്സിമം എൻജിൻ ടോർക്ക് പോയിൻ്റ് ഈസ് വൺ സിക്സ്റ്റി കിലോ പാസ്കൽ അപ്പോൾ മീൻ എഫക്റ്റീവ് പ്രഷർ ബ്രേക്ക് മീൻ എഫക്റ്റീവ് പ്രഷറാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു നയൻ സിക്സ്റ്റി വൺ സിക്സ്റ്റി നയൻ സിക്സ് നയൻ സിക്സ്റ്റി കിലോ പാസ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അറിയാലോ ബി എന്തുകൊണ്ടാണ് ഞാൻ ഏറ്റാന്നൊക്കെ അപ്പോൾ ഇത് ഇത്രയും അറിയാം അപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ബ്രേക്ക് ടോർക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തു ഓക്കെ സോ നയൻ സിക്സ്റ്റി കിലോ പാസ്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ബാറിലേക്ക് കൺവേർട്ട് ചെയ്യണം കിലോ പാസ്കലിനെ പാസ്കലാക്കിയിട്ടാണ് ബാറിലോട്ട് പോകുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നയൻ സിക്സ്റ്റീനെ ഞാൻ പാസ്കലാക്കാം കിലോയിനെ മാറ്റാൻ വേണ്ടി കിലോ എന്തിനെ മാറ്റാനും ടെൻ ഡേയ്സ് ത്രീ കിലോ മാറണമെങ്കിൽ ടെൻ ഡേയ്സ് ത്രീ ഉണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് അല്ലെങ്കിൽ പാസ്കലാകും ഇനി ഇതിനെ ബാറിലോട്ട് ബാറിലോട്ടാക്കാൻ ടെൻ ഡേയ്സ് ടു മൈനസ് അപ്പോൾ നയൻ സിക്സ്റ്റി ഇൻറ്റു ടെൻ ഡേയ്സ് ടു ീ ഇൻ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ എത്രയായി സോ ആ ഇത്രയായി ടെൻ റൈസ് ടു മൈനസ് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തലോട്ടാവും ബാറിലോട്ടാകും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നയക്ക് അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ നൈൻ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ത്രീ ഇൻറ്റു ടെൻ ഐസ് മൈനസ് ത്രീ ബാർ എന്ന് പറയുന്ന സാധനം അത് മീനി പ്രഷർ അങ്ങനെ ആക്കാൻ കാര്യം വീണ്ടും പറയുന്നില്ല നമ്മൾ ഇക്വേഷനിൽ അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സോ ഇവിടെ വേറെ മാർഗങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്രേക്ക് ടോർക്ക് കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബ്രേക്ക് പവർ എന്ന് പറയുന്ന സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് അറിയാം നമ്മുടെ ബ്രേക്ക് പവറിൻ്റെ ഇക്വേഷൻ എന്താണ് അതായതാണ് ടു പൈ എൻ ടി ബൈ സിക്സ്റ്റി ടു പൈ എൻ ഇൻറ്റു ടി ബൈ സിക്സ്റ്റി ആണോ സിക്സ്റ്റി ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തു തൗസൻഡ് കിട്ടു കാര്യം എന്തിൽ കിട്ടാൻ വേണ്ടി കിലോ വാട്ടിൽ കിട്ടാൻ വേണ്ടി അപ്പോൾ ഇവിടെ ബ്രേക്ക് പവർ നമുക്ക് കണ്ടുപിടിക്കാം ടോർക്കുണ്ട് എണ്ണുണ്ട് അപ്പോൾ ടോർക്ക് ഇത് എന്നും വെച്ച് നമുക്ക് ഇതൊന്നും കണ്ടുപിടിച്ച് നോക്കാം ടു പൈൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീ ആണ് ടി എന്ന് പറയുന്നത് ടി ബി വിച്ച് സി ഗുളു വൺ സിക്സ്റ്റി നൂട്ടൺ മീറ്റർ ആണ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റി ഇൻ ടെൻ അല്ല തൗസൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ബി പി എന്ന് പറയുന്നത് ഒരു വാല്യൂ കിട്ടും ഇതാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ നോക്കി എഴുന്നതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക ഫിഫ്റ്റി പോയിൻ്റ് ടു സിക്സ് ഫൈവ് എന്ന് പറഞ്ഞാൽ അത്രയും കിലോ വാട്ട്സ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടും സോ വി ഹാവ് ബി പി ഇൻ കിലോ വാട്ട്സ് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ ബ്രേക്ക് പവർ അല്ലാതെ നമുക്ക് വേറെ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ വേറെ പരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല അപ്പോൾ നമുക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എന്ത്ണ്ട് ഇൻഡിക്കേറ്റഡ് പവർ ഉണ്ട് ഇൻഡിക്കേറ്റർ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു പി എം ഇൻറ്റു എന്താണ് എൽ എ എൻ എൽ എ എൻ കെ ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി അപ്പോൾ ഇതിൽ ഏതൊക്കെ സബ്സ്റ്റ്യൂഡ് ചെയ്യുക എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് സിലിണ്ടർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ദാറ്റ് ഈസ് സ്മാർ ആ ട്രെയിൻ ഈസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും ഇപ്പോൾ ഫോർ നമുക്ക് ഇവിടെ കിട്ടും മീനോക്ടീവ് പ്രഷർ ബാറിൽ സബ്സ്റ്റ്യൂഡ് ചെയ്തു നയൻ സിക്സ്റ്റി ഇൻറ്റു ടെൻ ഡൈസ് ത്രീ ഇൻറ്റു ടെൻ ഡൈസ് ടു മൈനസ് ഫൈവ് ഇതൊക്കെ നിങ്ങൾക്ക് ചെറുതാക്കിയതാ ഇൻറ്റു എൽ ലെന്ത് ഓഫ് സ്റ്റോക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഡി എന്ന് എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ആണെന്ന് എനിക്കറിയാവൂ എൻ എന്ന് പറയുന്ന ആർ പി എം എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ആണെന്ന് എനിക്കറിയാം ഇൻറ്റു കെ എന്ന് പറയുന്നത് ഫോർ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ആണ് കെ വൺ ബൈ ടു ആയിരിക്കും ഇൻറ്റു ടെൻ അവിടെ ഓൾറെഡി ഉണ്ട് ഡിവഡ് ബൈ ദ ഹോൾ ഡിവൈഡ് ബൈ സിക്സ്റ്റി സിക്സ് അല്ലേ ഇവിടെ സിക്സ്റ്റി എട്ട് ബൈ സിക്സ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് എല്ലും ഈ കണ്ടുപിടിക്കണം അതാണ് ഇവിടെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് അസ്യൂം ബോർ ഈസ് ടു സ്ട്രോക്ക് അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ചേച്ചിട്ട് ബോർ എന്ന് പറയുന്നത് ഡയമിനീറ്റർ വിച്ച് ഈസ് ഈക്വൾഡ് അല്ലേ അപ്പോൾ ഇവിടെ ഡിയും എല്ലും ഇക്കോളും അപ്പോൾ എല്ലിൻ്റെ സ്ഥലത്ത് ഡി എന്ന് കൊടുത്താൽ േഷൻ എന്താകും ഇൻഡിക്കേറ്റർ പവർ ഈസ് ഈക്വൽ ടു നമുക്ക് ബാക്കിയെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം അതായത് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫോർ ഇൻറ്റു നയൻ സിക്സ്റ്റി ഇൻ്റൂടെ കാണാൻ വയ്യാത്ത കൊണ്ടൊന്നുകൂടെ ഞാൻ എഴുതുകയാണ് ടെൻ റൈസ് ടു മൈനസ് ടു കൂടെ ഇല്ലിൻ്റെ സ്ഥലത്ത് ഡി എന്നിട്ടു ഫൈവ് ബൈ ഫോർ എന്തു വന്നു ഡി സ്ക്വയർ അതേപോലെ ഉറപ്പുണ്ട് ത്രീ തൗസൻഡ് അവിടെ ഉണ്ട് ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു ടെൻ ഹോൾഡ് വഡ് ബൈ സിക്സ് ഫോൾ ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനൊരു വാല്യൂ നമുക്ക് ഇപ്പോൾ ഡിയും ഡി സ്ക്വയറും കൂടെ എന്താവും ഡി ക്യൂബാവും ബാക്കി എല്ലാ വാല്യൂസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സബ്സ്റ്റ്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് അടിച്ച് നോക്കിയാൽ ത്രീയും ഡിവൈഡഡ് ബൈ സിക്സ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വൺ എയ്റ്റ് എയ്റ്റ് ഫോർ നയൻ പോയിൻറ്റ് സിക്സ് ആയിരിക്കും ബാക്കി ഡി എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ പവർ നമുക്ക് ഇവിടെ കിട്ടി അപ്പോൾ ഓൾറെഡി നമുക്ക് ബ്രേക്ക് പവർ നമുക്ക് കിട്ടി ഇൻഡിക്കേറ്റർ പവർ കിട്ടി ഇനി ഒരു അസംശയം നടത്താറുള്ളൂ ഇൻഡിക്കേറ്റർ പവർ ഈസ് ഈക്വൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ പവർ ഈസ് ഈക്വൾ ടു ബ്രേക്ക് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ എന്ന് നമ്മൾ നേരത്തെ വീഡിയോ ലെക്ചേഴ്സിൽ പഠിച്ചു കണ്ടു നമ്മൾ പെർഫോമൻസ് കണ്ടപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ലോകണോ എന്ന് പറയുന്നത് എന്തായിരുന്നു അതാ അതായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അസ്യൂം എഫ് പി ഈസ് ഈക്വൾ ടു സീറോ എഫ് പി സീറോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു അസ്യൂം ചെയ്യുന്നു കാര്യം ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫിഷ്യൻ്റ് ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഹൺഡ്രഡ് പെർസെൻറ്റേ ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എഫ് പി ഈസ് ഈക്വൽ സീറോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് പി ഈക്വൾ സീറോ ആണെങ്കിൽ ഇതിലും കൂടെ ഈക്യൂറ്റ് ചെയ്തു തൂരും ഇവിടുത്തെ ബി ഐ പി എന്ന് പറയുന്നത് വൺ എയ്റ്റ് എയ്റ്റ് ഫോർ നയൻ പോയിൻ്റ് സിക്സ് ഡി ക്യൂ ബി ടു ബ്രേക്ക് പവർ എന്ന് പറയുന്നത് ഫിഫ്റ്റി പോയിൻറ്റ് ടു സിക്സ് ഫൈവ് എന്ന് വരും ഇവിടെ ഡി ക്യു ബി ഈസ് ഈക്വൾ ടു ഫിഫ്റ്റി പോയിൻ്റ്സ് ടു സിക്സ് ഫൈവ് ഡിവൈഡ് ബൈ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ നയൻ പോയിൻറ്റ് സിക്സ് ഇസ് ഈക്വൾ ടു ഇവിടെ ഒരു ആൻസർ വരും ഡി എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും വ വൺ ത്രീ എയ്റ്റ് സെവൻ മീറ്റർ കിട്ടും അത് തന്നെയാണ് ലെങ്ത് ഓക്കെ ഇനി ഡിസ് പിസ്റ്റൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്തോ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഓളിയത്തിലാണ് ചോദിച്ചിരിക്കുന്നത് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ് ഓഫ് ദി എൻജിൻ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ് ഓഫ് എന്താണ് എന്താ ചോദിച്ചിരിക്കുന്നത് കാൽക്കുത്തെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓളിയത്തിലാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഓളിയ എത്ര അതായത് ഇവിടുത്തെ ഏരിയ ഉണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു എൽ അതാണ് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് ടോട്ടൽ ഓളിയം ഇൻസൈഡ് ദ സിലിണ്ടർ വെൻ ദ പിസ്റ്റൻ ഈസ് ഡിസ്പ്ലേസ് അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ഫോർ എന്തായാലും നമ്മൾ ഡി സ്ക്വയർ ഇൻറ്റു എൽ എൽ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ ഉണ്ട് ഡി എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പോയിൻറ്റ് സീറോ സീറോ ടു സീറോ നയൻ ഫൈവ് മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ദിസീസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബെസ്റ്റ് അപ്പോൾ നേരത്തെ കോസ്റ്റിനിന് നമ്മൾ വ്യത്യാസം നേരത്തെ ക്വസ്റ്റിനിൽ നമുക്ക് ഇൻഡിക്കേറ്റ് പവർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് ഉണ്ടായിരുന്നു ഈ കൊസ്റ്റിൽ എന്താ ഇൻഡിക്കേറ്റർ പറഞ്ഞു പോരാം ബ്രേക്ക് പവർ കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റേഴ്സ് തന്നു അപ്പോൾ ഇത് കൂടെ വലുതായി നേരത്തെ കോസ്റ്റിനൊന്ന് ഈ കൊസ്റ്റിൻ അല്പം കൂടി വലുതായി അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലോജിക്കലി ചെയ്യേണ്ടി വരും എഫ് പി എന്ന് പറയും നമ്മൾ സീറോ എന്ന് അസ്യൂം ചെയ്താലേ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ പറ്റും ഇക്വേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ ചെയ്യുക ഇതുകൊണ്ട് നമുക്ക് ലോജിക്കനുസരിച്ച് നിങ്ങൾ എക്സ്പ്ലേഷൻസ് ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയാനൊന്നും പറ്റത്തില്ല ഏത് ആൻസർ കീ ഉണ്ടെങ്കിലും അപ്പോൾ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാൻ ഇതുവരെ ഇട്ടിട്ട് വേണമെങ്കിൽ അയ്യോ ഇനി എന്തിനെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ അതിനെക്കാട്ടി ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആൻസർ നിങ്ങൾ ലോജിക്കലി എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ദർ വിൽ ബി മാർക്സ് പിന്നെ എന്നെ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി ഞങ്ങൾ പറയുകയാണ് ഫിഫ്റ്റി എന്ന് അസ്യൂം ചെയ്തു എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നു ബ്രേക്ക് പവർ വെച്ച് ഇൻഡിക്കേറ്റർ പവർ കണ്ടുപിടിക്കുന്നു കാര്യം നമുക്ക് അറിയാമല്ലോ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റർ പവറാണ് ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് ആയിട്ടും ഇവിടെ നിന്ന് ഇൻഡിക്കേറ്റ് ബോർ കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് സബ്ഷൂട്ട് ചെയ്ത് ചെയ്താലും ആൻസർ തെറ്റാണെന്ന് പറയാനൊന്നും പറ്റത്തില്ല കാര്യം നിങ്ങൾ മര്യാദയ്ക്ക് പറയാ ക്വസ്റ്റനിൽ പറയാത്തതിന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാനായിട്ട് പറ്റും എന്നു പറഞ്ഞ് എഴുതിയെന്ന് വെക്കണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഇപ്പം അടുത്ത ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരും അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പ് വൈസ് ചെയ്യുമ്പോൾ അവസാനം വരുമ്പോൾ നമ്മൾ ഹീറ്റ് ബാലൻസ് ഒന്നും ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അവസാനം നമ്മൾ ഹീറ്റ് ബാലൻസ് കൂടെ ചേർന്നതിന് ശേഷം അതും കഴിഞ്ഞിട്ട് നമ്മൾ മോസ്റ്റസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യും അപ്പോഴാണ് ഇങ്ങളാണ് ഇതിൻ്റെ എല്ലാ പ്രോബ്ലംസും ആയി എല്ലാ രീതിയിലുള്ള ഒരു കൊസ്റ്റിനും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് അല്ല ഒറ്റ സ്റ്റെപ്പിൽ ഒരു കൊസ്റ്റിൻ പറഞ്ഞാൽ വെറുതെ ബൈഹാർട്ട് ചെയ്യുന്ന പോലെ അങ്ങ് ആയിപ്പോൾ